നമ്മുടെ നാടല്ല. നമുക്കാണേ കാര്യമായിട്ട് പരിചയക്കാരാരുമില്ല. എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ തന്നെ വാദി പ്രതിയാവും. ഇവിടെ ലൈഫ് വളരെ ഫാസ്റ്റാണ്. ആർക്കും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ സമയമില്ല, താല്പര്യവുമില്ല. എനിക്കറിയാം നമ്മൾ സൂപ്പർ ഹീറോസ് ഒന്നുമല്ല, പക്ഷെ നമ്മുടെ ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നെങ്കിലോ? എൻ്റെ പെങ്ങൾക്ക് ഈ അവസ്ഥ വന്നാ നീ ഇങ്ങനെ പറയൂ? ശരി നീ പറ, ശരിക്കും എന്താ ഉണ്ടായേ? എല്ലാ വ്യാഴ്ചയും പോലെ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹായ്. മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഇവിടെ ആദ്യമായിട്ടാ. എന്താ പേര്? അല്ല എന്ത് തരം മേക്കപ്പാ വേണ്ടേ? ഹലോ, ഇയാളോടാ ചോദിച്ചേ. എന്താ? അല്ല എന്ത് തരം മേക്കപ്പാന്ന് ചോദിച്ചതാ? സെമി ക്ലാസ്സിലാണ്, ടൈമുണ്ട്, ഗസ്റ്റ് എത്തിയിട്ടില്ല. ഇത് കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടാവും കേട്ടോ. സാധാരണ ഇവിടെ വരുന്ന സെലിബ്രിറ്റീസിനെ പോലും മേക്കപ്പ് ചെയ്യാറ് ഞങ്ങളാ, പക്ഷേ അവർക്കൊന്നും ഇത്രയും ചാടാൻ കണ്ടിട്ടില്ല. എന്നെ ഇവിടുന്ന് രക്ഷിക്കാമോ? ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ അവളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാളെ അവളും. അതിനിപ്പോ അവളെ വിടാൻ നമ്മളെങ്ങനെ അറിയാനാ? അയാളുടെ നമ്പർ എന്നെ ഉണ്ട്, മാത്രമല്ല പുതിയ പുതിയ പെമ്പിളരുണ്ട്, എപ്പോ അവിടെ വന്നോളാനും പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആർക്ക് സംശയം തോന്നിയിരിക്കാൻ അയാളുടെ ഫാമിലിയായിട്ട് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പുതിയ ആളായോണ്ട് അവളും അയാളുടെ കൂടെ താമസിക്കുന്നത്. ഫാമിലിയോ? അവർക്കിതൊക്കെ അറിയും? അവരും ഇതിന് സപ്പോർട്ടാ? എന്തൊരു മനുഷ്യരാടാ. അവിടെ ചെന്ന് നമുക്കെന്താ ചെയ്യാൻ പറ്റാ? ഫാമിലി, അതിലെ എൻ്റെ പ്രതീക്ഷ. എന്നാ പിന്നെ പോവല്ലേ? കേറിയോ, പേടിക്കണ്ട, ഉറക്ക ഉച്ച വെച്ചാൽ പോലും ആരും അറിയത്തില്ല, സേഫാണ്ട. ദേ ആ റൂമിലാണ്, അവിടെ ചെന്നേക്ക്. ദേ പിന്നെ, ഇതുവരെ ഒന്നിനും സമ്മതിച്ചിട്ടൊന്നുമില്ല, പുതിയ കുട്ടിയാണ്, നിങ്ങൾ ഇന്നലെ കണ്ടതല്ലേ. ഒരു മയത്തിലേക്ക് ഒന്ന് കറക്കിയെടുക്ക് കേട്ടാ. ദേ നിനക്ക് വേണ്ട ആളെ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ. പേടിക്കണ്ട, തന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനാ വന്നത്. ഇത്രയും മലയാളി പിള്ളേരുണ്ടോ ഇവിടെ? ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നെങ്കിൽ കൂടെ നീ ഉണ്ടാവും. ഇതെന്റെ ഭാര്യ. റെഡിയാക്കോ. എനിക്ക് ഇവളെ മതി. എന്താ
എന്നെ വിടാ ചെയ്യണം വാടിയുടെ ഇങ്ങോട്ട് വാടി ഒറ്റ അണ്ണ ഇവിടുന്ന് പുറത്തു പോകത്തില്ല മോള് പേടിക്കണ്ട കേട്ടോ അങ്കിൾമാര് ഇപ്പൊ പോ നിനക്കെന്നെ അറിയില്ല ഒറ്റ അണ്ണ ഇവിടുന്ന് പുറത്തു പോകത്തില്ല കേട്ടാ എടാ അവളും പെണ്ണല്ലേ സ്വന്തം ഭാര്യ മറ്റൊരു അനുഭവിക്കുമ്പോള ഫീല് നിനക്കുറിയണ്ട ഞങ്ങളൊന്നും ചെയ്യരുത് ഞാൻ എന്താ ചെയ്തു തരണ്ടേ നിങ്ങളെ ദ്രോഹിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല പക്ഷെ അവളെ ഞങ്ങൾ കൊണ്ടുപോകും അവളുടെ പാസ്പോർട്ടും അവൾക്ക് കൊടുക്കാനുള്ള കാശും അത് കിട്ടണം അത് കിട്ടിയാ ഞങ്ങൾ പോവും നിനക്കൊന്നും എന്നെ ശരിക്കും അറിയില്ല കേട്ടാ അവള് പോരളിയാ ഒരു സുഖമില്ല എന്റെ മോളൊരു പാവമാണ് അവളൊന്നും ചെയ്യരുത് പ്ലീസ് മോളോ അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന കുട്ടി അവളൊരു മോളല്ലേ അവക്കില്ലൊരു അച്ഛൻ എനിക്കെന്റെ തെറ്റ് മനസ്സിലായി അവരെ ഒന്നും ചെയ്യരുത് ഞാൻ എന്താ ചെയ്യേണ്ടത് പറ പറ അവളെ ഞങ്ങൾക്ക് കൊണ്ടുപോകണം അവളുടെ പാസ്പോർട്ട് കയ്യില് കുറച്ച് പണം അത് നീ തന്നെ കൊടുക്കണം പേടിച്ചോ പേടിച്ചോ സോറി കേട്ടോ സോറി വീട്ടിലെത്തി ഹാപ്പിയാണ് എത്ര നാളായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്ന അല്ലേ എന്നും ഇങ്ങനെ ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മാത്രം പറഞ്ഞ് ശപിച്ച് ഇപ്പൊ എന്താണെന്നറിയത്തില്ല ഒരു വല്ലാത്ത ഫീല് ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത പോലെ ലൈഫിൽ ഇനി എന്തൊക്കെയോ ചെയ്യാനുള്ള പോലെ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല രാജ്യത്തെ സേവിക്കാൻ ഒരു പട്ടാളക്കാരനാണെന്നില്ല സമൂഹത്തെ സേവിക്കാൻ ഒരു രാഷ്ട്രീയക്കാരനാണെന്നില്ല നല്ലൊരു മനസ്സുണ്ടായാൽ മതി പിന്നെ നിന്നെപ്പോലൊരു കൂട്ടുകാരനും